ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും മൂഡ് ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പണിമുടക്കിയാല് നമുക്ക് ഒരു സാധനവും കിച്ചണിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് പൈസ ചെലവില്ലാതെ നമുക്ക് ആ സാധനം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. യെസ്, അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു മെയിൻ സാധനം ഞാൻ പറഞ്ഞു, ഇത് ഒരു ദിവസം പണി മുടക്കിയാൽ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമില്ലാത്തൊരു ദിവസമായിരിക്കും. നമുക്ക് അത്രമാത്രം ഉപയോഗമുള്ളതാണ് മിക്സി എന്ന് പറയുന്നത്. ശാരീരിക ബുദ്ധിമുട്ട് ഒരു 95% കുറച്ച ഒരു പ്രൊഡക്റ്റാണ് മിക്സി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിക്സി വളരെ കാലം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും, കൂടാതെ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പലതും അരക്കുന്നതും പൊടിക്കുന്നതും ആയതുകൊണ്ട് മിക്സിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. മിക്സി ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലൊരു ടിപ്പാണ്, കുറച്ച് പേസ്റ്റ് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ എല്ലാ ഓരോ സൈഡുകളിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഏത് പേസ്റ്റ് വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ പുറം ആദ്യം ക്ലീനായി ഉപയോഗിക്കുക. മാക്സിമം വെള്ളം ഉപയോഗിക്കരുത് കേട്ടോ, വെള്ളം തൊടാതെ വേണം നമ്മളെല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കറക്റ്റ് കൈ വെച്ച് തുടക്കുക, അല്ലെങ്കിൽ വലിയ തുണി വെച്ച് തുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. പുതിയ മിക്സി എങ്ങനെ വാങ്ങിച്ചോ അതുപോലെയുള്ള ഷൈനിങ് ഉണ്ടാവും. ഫാനിൻ്റെ ചുറ്റും നല്ലോണം അഴുക്ക് പിടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുക, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ബ്രഷിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം, കാരണം ഇതിനകത്തോട്ട് നമുക്ക് കിടക്കണമെങ്കിൽ സ്ട്രൈറ്റ് ബ്രഷ് പറ്റില്ല. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഉള്ളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്. നിങ്ങളെപ്പോഴും പുറമേ പേസ്റ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഫാനിൻ്റെ ആ ഭാഗത്തെല്ലാം വെളിച്ചെണ്ണ കൊണ്ട് ക്ലീൻ ചെയ്യുക. ഇത് കുറേ ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ഉണ്ടാവും, അപ്പോൾ ആ ടൈറ്റ് എല്ലാം മാറിയിട്ട് നല്ല ലൂസായിട്ട് തിരിയും. ഇതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള മിക്സി ആണെങ്കിലും അത് പുതിയതുപോലെ ഇരിക്കും കേട്ടോ. നമ്മളെപ്പോഴും മിക്സി കറക്കുന്ന സമയത്ത് ഇതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നത്. പക്ഷെ നമ്മളെപ്പോഴും തുടങ്ങുന്ന സമയത്ത് ഈ പി നെയ്തിട്ടുണ്ടല്ലോ, ഈ പൾസ് നെയ്തത് തന്നെ പൾസിലോട്ട് ആക്കിയിട്ട് മാത്രമേ ഇങ്ങനെ തിരിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോട്ടറിന് വലിയ ലോഡ് വരില്ല പെട്ടെന്ന്. നമ്മളാരും അങ്ങനെ പൊതുവെ ചെയ്യാറില്ല. തുടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പൾസിലോട്ട് ആക്കിയിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ മിക്സിയുടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പോർഷനൊക്കെ ഉണ്ടല്ലോ, തുരുമ്പിൻ്റെ ഒരു അംശം വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും മിക്സി തറയിൽ വെക്കരുത്, ഒരു സപ്പോർട്ട് ഇല്ലാതെ തറയിൽ ഇതുപോലെ വെക്കരുത്. റബ്ബർ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മിക്സി വെക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ അല്ലെങ്കിൽ പോളിത്തീൻ കവറോ നൈസായിട്ടുള്ളൊരു സാധനം എടുത്തതിന് ശേഷം നമ്മൾ മിക്സി ഇതിലോട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ നമുക്ക് ആ റബ്ബർ ബീഡിങ്ങിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. യൂസ് ഇല്ലാത്ത ഒരു പ്ലേറ്റ് ആണെങ്കിൽ വളരെ സൗകര്യമായി, കാരണം എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുക, നമുക്ക് ഇളകില്ല കേട്ടോ. തറയിൽ വെക്കുകയാണെങ്കിൽ ആ റബ്ബർ ബീഡിങ് നന്നായിട്ട് ഒട്ടുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ട് തവണ എടുക്കുമ്പോഴേക്കും ആ റബ്ബർ ബീഡിങ് മിക്സിയിൽ നിന്ന് വിട്ടുപോകും. മാറ്റുന്നതിനും ഈസി ആയിട്ട് നമുക്ക് സിമ്പിളാണ്. പിന്നെ റബ്ബർ ബീഡിങ്ങിനൊന്നും കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ അടുത്ത ഒരു മിക്സി ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ലോഡൊക്കെ ആയിട്ട് മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് മിക്സി ഓഫ് ആവും. ഓഫ് ആകുമ്പോൾ മിക്സി കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഈ പവർ സ്വിച്ച് ഉണ്ടല്ലോ, ഈ പവർ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഹെവി ആയിട്ട് അരക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സി നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ്റ് ആണ് വിചാരിക്കരുത്. ഈ ഒരു സാധനം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പോൾ ഓവർലോഡാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ മോഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ മിക്സിയിൽ അരക്കാതിരിക്കുക. മിക്സിയൊക്കെ പൊടിക്കുന്ന സ്ഥലത്ത് ഉറുമ്പിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും, ചില ചില പ്രാണികളുടെ ശല്യം ഉണ്ടാവും. ആ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പൗഡറാണ് കേട്ടോ. മിക്സി വെക്കുന്ന സ്ഥലത്തും ഈ ഒരു പോർഷനിലും ഇതുപോലെ ഒന്ന് പൗഡർ പൊട്ടി വെക്കുക. നമ്മൾ ഉറുമ്പ് പൊടി ഒന്ന് മാക്സിമം പൊട്ടി വെക്കരുത്, കാരണം നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ അരക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചുറ്റും ഒന്ന് പൗഡർ ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പും പ്രാണിയൊന്നും വരാതിരിക്കും. ഇനി മിക്സിയിൽ അടുത്ത മെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറുകളാണ്. റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് അത് ഇടയ്ക്ക് സമയത്ത് ചിലപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടാവും. ബ്ലേഡിലെ ടൈറ്റ് മാറാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഇതിലോട്ട്
കുറച്ചൊഴിച്ചു കൊടുക്കുക. അതുപോലെ ഏത് ജാറുകളിലേക്കും കുറച്ച് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇനി മുതൽ ബ്ലേഡൊക്കെ നമുക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബ്ലേഡ് മാറ്റാനൊന്നും നിൽക്കണ്ട, വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കറക്കി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ജാറിൽ വരുന്ന അടുത്തൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ മൂർച്ച കുറയുക എന്നുള്ളതാണ്. മൂർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബ്ലേഡ് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഈ ബ്ലേഡ് വെച്ച് തന്നെ നമുക്ക് മൂർച്ച കൂട്ടാവുന്നതാണ് വീട്ടിൽ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അലുമിനിയം ഫോയിൽ പേപ്പർ അതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലേഡ് പെട്ടെന്ന് മുറിച്ച് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കല്ലുപ്പും ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതും ഒരു 10 സെക്കൻഡ് മിക്സിയിലിട്ട് കറക്കുക. അതും അല്ലെങ്കിൽ അരി ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലേഡിൻ്റെ മുറിച്ച് കൂട്ടാൻ പറ്റും. എത്ര കാലം ഉപയോഗിച്ചാലും നല്ല മുറിച്ച് ഉണ്ടാവും കേട്ടോ. മിക്സിയുടെ ജാറിലുണ്ടാവുന്ന വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം മസാലകൾ മിക്സിയിൽ അരയ്ക്കുകയും പൊടിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് നമുക്ക് പ്രത്യേകതരം ഒരു മസാല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ പല സാധനങ്ങളും അരയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ മസാലയുടെ മണം അതിലേക്കും ഈ മണം വരും. അങ്ങനെയാണ് സമയത്ത് എല്ലാത്തിനും ഒരേ ഫ്ലേവർ ആയിരിക്കും, ഒരേ ടേസ്റ്റ് ആയിരിക്കും. ഗരം മസാലയൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മല്ലി മുളകൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ഇതിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട്. 5-5 സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്ര കുത്തുന്ന മണമാണെങ്കിലും നിഷ്പ്രയാസം മാറുന്നതാണ്. അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ഉപ്പിടുന്നു. അതിനുശേഷം നമ്മൾ ചെറിയൊരു നാരങ്ങ, ഈ 3 കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മണമാണെങ്കിലും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത മിക്സിയിൽ മെയിനായിട്ട് കാണുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ ഈ മൂടി കുറേ കാലം ഉപയോഗിക്കുന്ന സമയത്ത് മൂടി ഭയങ്കര ലൂസാവും. കൂടാതെ മൂടിയിലൊരു വാഷറുണ്ട്. അപ്പോൾ ഈ വാഷറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ റബ്ബറെല്ലാം ചില സ്ഥലങ്ങളിലത് പൊട്ടി പൊട്ടി പോയിട്ടുണ്ടാവും. അങ്ങനെ ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് വാഷ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് കറക്റ്റ് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, അപ്പോൾ രാത്രി നമ്മൾ ഫ്രീസറിൽ ഈ വാഷർ എന്ന് വെക്കുക. അതിനുശേഷം രാവിലെ എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ടൈറ്റായിരിക്കും, കാരണം റബ്ബർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ലീക്കാവും. പിന്നെ കൂടാതെ നമ്മളിത് എത്രയൊക്കെ ടൈറ്റ് ആണെങ്കിലും നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സപ്പോർട്ട് നമ്മൾ മിക്സിയുടെ ആ മൂടിയിൽ കൊടുത്തിട്ട് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സപ്പോസ് നമ്മൾക്ക് വാഷർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെറുതെ ഇതുപോലെ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ടൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്, വാഷറിന് പകരം നമ്മൾ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് നമുക്ക് ഈ വാഷറിന് പകരമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. 2 റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് അടയ്ക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ഉണ്ടാവും, നമ്മൾ സാധാ വാഷർ ഉപയോഗിക്കുന്ന അതേ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ജാറും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുളിയുള്ള സാധനം അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. ഏത് പുളിയുള്ള സാധനം അരച്ച് കഴിഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കുന്ന സമയത്ത് അടിയിലുള്ള വാഷറുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രൂകളൊക്കെ പെട്ടെന്ന് തുരുമ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടിയിലൂടെ ലീക്ക് വരാനും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ ലീക്കൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഫാന് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവായ ഒരു കാര്യമായിരിക്കും. ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇതുപോലുള്ള കുറച്ച് ടിപ്സുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പുതുപുത്തനായിട്ട് മിക്സി ഇരിക്കും. പിന്നെ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല, യാതൊരു ചിലവുമില്ലാതെ നമുക്ക് മിക്സി പുത്തനായിട്ട് 10-15 വർഷം വരെ നമുക്ക് ഒരു മിക്സി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക. അറിയാത്തവരാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതുപുത്ത വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ.